ആദ്യ ദിന തിയേറ്റർ റിവ്യൂ ഇനിയില്ല, റിവ്യൂകളിൽ നിയന്ത്രണം കൊണ്ടുവരും. അതായത് ഞാൻ ഒരു കേസ് പറയട്ടെ, ഈ ഞാൻ തിയേറ്ററിനല്ല റിവ്യൂ പറയാറ്, ഞാൻ കാർ കയറിയിട്ടാണ് പറയാറ്. പക്ഷെ ഈ തിയേറ്റർ റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ തിയേറ്ററിന്റെ ആ ഒരു ഭാഗമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് ചാനലുകാരുടെ കേസാട്ടെ ഞാൻ പറയുന്നത്, റിവ്യൂ പറയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആറാട്ടെണ്ണൻ പ്രസംഗം ഉള്ള അങ്ങനത്തെ ഓൾ ജൈജാന്റി കണ്ണന്മാരെ കേസല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ തിയേറ്റർ റിവ്യൂവിന്റെ ഭാഗമായിട്ട് ആ തിയേറ്ററിലേക്ക് വരുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. ഓക്കെ, അല്ല അതൊക്കെ ഈ സിനിമാക്കാർ കൊണ്ടുവരുന്ന, അതാണ് ഏറ്റവും രസം. ആ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പ്രിവ്യൂ ഷോ വെച്ച് കഴിഞ്ഞാലും ഈ ചാനലുകാരെ വിളിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കും ഈ പറഞ്ഞ പോലെ ഈ ചാനലുകാരെ വിളിക്കും. ഇൻ കേസ് സിനിമ വർക്കായില്ല എന്ന് പുറത്തിറങ്ങിയ ആരെങ്കിലും പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ ആ ചാനലിലെ വീഡിയോ റിമൂവ് ചെയ്യാൻ വിളിച്ചു പറയും. മാത്രല്ല സിനിമ വർക്കാവില്ല എന്നുള്ള ബാക്ക് നിന്ന് പുഷ് കൊടുക്കാനും ഈ ചാനൽ, അതെ അതും പറയും. ഇതൊക്കെ ചാനലുകാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിപ്പിക്കും. ലാസ്റ്റ് ഇപ്പൊ പറയുന്നത് ആദ്യ ദിന തിയേറ്റർ റിവ്യൂ ഇനിയില്ല. ഞാൻ പറഞ്ഞരാ, ഇപ്പൊ നാല് സിനിമ ഹിറ്റ് ആയതിന്റെ ഒരു ഇതാണ്. അല്ല അങ്ങനല്ല, നാല് സിനിമ ഹിറ്റായി എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂകളുടെ ഒരു 10% റിവ്യൂ ഒന്ന് അല്ലേ ഒരു ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഒരു 5% ഡേ പോട്ടെ, 1% വീണ്ടും ഈ പറഞ്ഞ മാതിരി കറങ്ങി തിരിഞ്ഞ് റിവ്യൂവിന്റെ തലയിലേക്കാണ് വരുന്നത്. അല്ല ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നല്ല കഥയും നല്ല സാധനങ്ങളും വന്നു കഴിഞ്ഞാൽ ആര് തലയിലും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എനിക്ക് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു സാധനം ഉണ്ട്, ഇതൊന്ന് വായിച്ചാ. നല്ല ക്വാളിറ്റി ആൻഡ് കോണ്ടന്റ് വെച്ച് മികച്ചൊരു സിനിമ ഇറക്കിയാൽ ഏതൊരു മലയാള സിനിമയ്ക്കും നല്ല കളക്ഷൻ അടിച്ചെടുക്കാം. അത് ഏത് ഡ്രൈ സീസൺ ആയാലും ശരി, സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറുക തന്നെ ചെയ്യും. മലയാള സിനിമയുടെ മാർക്കറ്റ് എന്നത് അത്രത്തോളം എക്സ്പാൻഡ് ആയിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് പീരീഡിന് ശേഷം മലയാള സിനിമ ഒന്നാക്കി മാറി. 2024 എന്നത് മലയാള സിനിമ വ്യവസായ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി തീരുമെന്നത് ഉറപ്പ്. 3 വ്യത്യാസത്തിൽ 3 50 crore+ നേടിയ പടങ്ങളാണ് ഉള്ളത്. അത് 3 ജനറൽ പ്രേക്ഷകരും മാറുകയാണ്. കൂടെ സിനിമയും ശശിയുടെ മകൻ സോമൻ, അച്ഛനൊരു തെങ്ങ് നട്ടു, മഹേഷും അംബാസിഡറും പോലുള്ള തട്ടിക്കൂട്ട് പരിപ്പുവട പടങ്ങൾ ചവർ പോലെ വന്ന് ഇരവാദം മുഴക്കി കരഞ്ഞു മെഴുകിയിട്ട് കാര്യമില്ല. പടം നന്നായാലേ വല്ല പട്ടിക്കുഞ്ഞു പോലും തിയേറ്ററിൽ കയറൂ. ഇതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. സിനിമ സൂപ്പറുണ്ട്, പടത്തിനൊരു മിനിമം ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ ആളുകള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറി കാണൂടെ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ റിവ്യൂ നിരോധിച്ചിട്ടോ ഫസ്റ്റ് ഡേ റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ ഇനി പോസിറ്റീവ് റിവ്യൂ പറയുന്നവരെ മറ്റെന്താ പറയാ തിരിഞ്ഞു നോക്കാതെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരെ പിടിച്ച് കേസ് കൊടുത്തിട്ടു, ഇങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യും. അത് മാത്രമല്ല പല സംവിധായകരും എന്താ വെച്ചാൽ മുന്നേ തെങ്ങുമ്പ കയറിയ തഴമ്പ് വെച്ചിട്ടാണ്, ഞാൻ മുന്നേ നല്ല സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയ സിനിമയും നല്ലത് തന്നെയാണ്. നിങ്ങള് നിർബന്ധമായിട്ട് എന്റെ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞേ പറ്റുള്ളൂ. ആ സിസ്റ്റാണ് സിസ്റ്റാണ്, എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്റെ സിനിമ സൂപ്പറാണ്. ഓക്കെ, എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും അടിപൊളിയായിരിക്കും, പക്ഷെ മാസ് ക്രൗഡിന് അപ്പീലിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും പോട്ടെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ റിവ്യൂ ഇനി ഇവരെ ഇഷ്ടമാണ് എന്തോ തീരുമാനിക്കട്ട് പറയുക. ഇനിയിപ്പോ തിയേറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ തിയേറ്ററിൽ പോകുന്ന ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസിനെ പലരും എന്താ ചീത്ത പറഞ്ഞു കളിയാക്കിയൊക്കെയാണ് ഞാൻ കാണാറ്. പക്ഷെ അവരുടെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിനിമാക്കാർ വിളിച്ചു വരുത്തുന്നതാണ്. അതാ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവരെ നന്നായിട്ട് ഈ സിനിമാക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നാളെ ഈ പറഞ്ഞ ചാനലുകാർ ആരും ഈ പിള്ളേർ ആരും അവിടെ പോണില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഞങ്ങൾ ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുങ്ങും, കുടുങ്ങി തന്നെ ചെയ്യും. അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു കേസ് പറയാം, ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും, ഇനിയിപ്പൊ ലാലേട്ടൻ മമ്മൂക്ക ആണെങ്കിൽ പോലും ഈ ഓൺലൈൻ ചാനലുകളുടെ മുന്നിലല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ. ഇവരാരെങ്കിലും ഇപ്പൊ ഒരു മറ്റേ ഏഷ്യാനെറ്റിലോ കൈരളിയിലോ മനോരമയിലോ ഏതെങ്കിലും ഒരു ചാനൽ പോയിരുന്നിട്ട് പഴയ പോലെ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്താൽ ഞാൻ ആരെങ്കിലും കാണൂ? ഇല്ല, ഓൺലൈൻ ചാനൽ ഇവരൊരു സിനിമയുടെ ഇടയിലുള്ള ഇവരെ ഇൻഫ്ലുവൻസിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ ബിഗ് ഗെയിംസ് ഒക്കെ വന്നിട്ട് വന്നിരിക്കുന്നത്. ഓൺലൈൻ ചാനലുകളുടെ മുന്നിൽ ഒരു കസാലിട്ട് അവരെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ എനിക്ക് ചോദ്യം ചോദിക്കുന്നത് ഏത് ചാനലിലെ എത്ര വലിയ ആങ്കറാന്നൊന്നും ചോദിക്കുന്നുണ്ടോ അല്ലേ? അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്, അതിനനുസരിച്ച് മാറുക എന്നല്ലാതെ ഇതിനൊന്നും ഒരു കടുംവാശിയും പിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. ഇനി ഇന്ന് എടുത്തു പറയേണ്ട ഒരു കേസ് മഞ്ഞുമൽ ബോയ്സിന്റെ 50 crore ക്ലബിൽ മഞ്ഞുമൽ ബോയ്സ് അല്ലേ. പ്രേമലു എത്ര? 70. പ്രേമയുഗം ബോയ്സ് ആണ്. പ്രേമലു 70 crore ആയിട്ടുണ്ട് തോന്നുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്താണെങ്കിലും 7 കൊണ്ട് 50 crore മഞ്ഞുമൽ ബോയ്സ് അടിച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും
മഞ്ഞുമൽ ബോയ്സിന് ഹയസ്റ്റ് ഗ്രോസ് ആണ് കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ. ഭയങ്കര ഭയങ്കര ഒരു ഓളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോ അവര് പോയിട്ട് കമൽഹാസൻ സാറൊക്കെ പോയി കണ്ടിട്ടുണ്ട്, സുസീൻ ശ്യാമും ചിദംബരവും മൊത്തം ടീം മറ്റേ കമൽഹാസൻ സാറിന്റെ ഒപ്പം പോയി നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ട് നമ്മള്. പക്ഷെ നമ്മളെ റിവ്യൂ പറഞ്ഞപ്പോ നമ്മള് സൗബിന്റെ ആ ഒരു ഇത് അല്ലെ, സൗബിനെ കൃത്യമായി ഉപയോഗിച്ചതിന്റെ ഒരു സംഗതി. അതിന്നിപ്പോ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലാണെങ്കിലും മറ്റേ നമ്മളെ ഫുട്ബോളിന്റെ സിനിമ ഏതായിരുന്നു, കേൾട്ടൻ നമ്മളെ മലപ്പുറത്ത് ആ സാധനം, പിന്നെ ഭീഷ്മപർവാണെങ്കിലും എല്ലാ സിനിമകളും എല്ലാത്തിലും ഇത് പറഞ്ഞ കുമ്പളങ്ങി ആ സംഗതി. നൈജീരിയ, സുഡാനി ഫ്രം നൈജീരിയ, പിന്നെ നമ്മുടെ എല്ലാ ഇങ്ങനത്തെ എല്ലാ സിനിമകളിലും ഇപ്പോ രോമാഞ്ചാണെങ്കിലും അപ്പൊ എല്ലാ സിനിമകളിലും സൗബിനെ കൃത്യമായി ഉപയോഗിച്ചത് അല്ലേ. ആ സിനിമകളൊക്കെ ഹിറ്റാണ്, ആ സിനിമകളൊക്കെ ഹിറ്റാണ്. സൗബിനെ അല്ലാത്ത വെറുപ്പിക്കണ കുറെ സാധനങ്ങൾ വേറെയുണ്ട്. അയ്യോ, വൻ വെറുപ്പിക്കണ സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ സൗബിന്റെ ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് തോന്നിയ സാധനമുണ്ട്, വാലാട്ടി അല്ലേ. വാലാട്ടിയിൽ ഭയങ്കര ചെയ്ത് എന്താ ആ ബ്ലാക്ക് ഡോഗ് കരി ഭയങ്കര രസമുണ്ടായിരുന്നു. അത് നമ്മൾ പക്ഷെ നമ്മളെ റിവ്യൂവിനകത്ത് നമ്മൾ എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷെ അതിങ്ങനെ ഈ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. ഇതിൽ ഇനി ഞാൻ അന്ന് നമ്മൾ റിവ്യൂ പറഞ്ഞപ്പോഴും പിന്നെ ഫർദർ ആയിട്ടുള്ള സംഗതികളിലും ഒന്നും വെക്കാത്തത് ഇവരെ കുറിച്ചിട്ടായിരുന്നു. റിയൽ മഞ്ഞുമൽ ബോയ്സ് അല്ലേ, അവരൊരു വൈബ് ഭയങ്കര, അത് ഈ സിനിമയ്ക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ എന്ത് ചെയ്തത്, രണ്ട് രണ്ടര കൊല്ലം ഈ സിനിമേനെ ബാക്കി കാസ്റ്റ് ഇവരെടുത്താ പഠിച്ചത്. ഇവരിങ്ങനെയാവുമ്പോ പിന്നെ ഈ സിനിമ പൊളിയാവാതിരിക്കും. അവര് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാരല്ലേ, വേറെ ലെവല് മനുഷ്യന്മാര്. എനിക്കങ്ങനെ അവരെ ചെയ്തെന്നെങ്കിലും സിനിമ അടിപൊളിയായിരുന്നു. പിന്നല്ല, ഹലോ, ഞാൻ സിക്സൻ ബാലു വർഗീസ് ആണ്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയില് എന്റെ ക്യാരക്ടർ ചെയ്തത്, എന്റെ പേര് കൃഷ്ണകുമാർ, ഗണപതിയാണ് എന്റെ ക്യാരക്ടർ ചെയ്തത്. എന്റെ പേര് സുമേഷ്, വിവേക് എന്നുള്ള ക്യാരക്ടർ ചെയ്തത്. എന്റെ പേര് സുധീഷ്, ദീപക്കാണ് എന്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സുഭാഷ്, ബാസിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സിച്ചു, സൗബിനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ജിൻസൺ, വിഷ്ണു രഘുവാണതിലെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് പ്രസാദ്, ഞാൻ ഡ്രൈവറാണ് ഇതിനകത്ത്, ഖാലിദ് റഹ്മാനാണ് എൻ്റെ കഥാപാത്രം ചെയ്തത്. എൻ്റെ പേര് സിജു, ജീൻലാലാണ് ക്യാരക്ടർ ചെയ്യണത്. എൻ്റെ പേര് അഭിലാഷ്, ചന്തുവാണ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഇന്റർവ്യൂ സാധനം പറയുന്നുണ്ട്, നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഓരോരുത്തരും ഇന്ന വ്യക്തിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പം ശരിക്കും അവര് ചെയ്യുമ്പോ ഞാൻ അനുഭവിച്ച ഫീൽ അവർക്ക് കിട്ടുമെന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം മുതൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷമായിട്ട് എങ്ങനെയാണോ അത് അവര് അതേപോലെ ക്യാച്ച് അതുകൊണ്ടാണ് അവര് നടന്മാരായത്. ഇടയ്ക്ക് വിളിക്കും, നമ്മളെ പോകും, നമ്മുടെ രീതികളൊക്കെ അവര് ക്യാച്ച് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ്, അവരാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു ആ ഒരു ഇതിലാണ് അവര് നമ്മളോട് എന്താ പറയാ. സൂപ്പർ സൂപ്പർ. ശരിക്കുന്നല്ലോ ഇവര്. എനിക്ക് തോന്നിപ്പോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തത് ഇവരെ. കണ്ടവാന ഇന്റർവ്യൂസ് ഒക്കെ വന്നുണ്ട് വരുന്നത്. അതിനിടയിൽ മറ്റേ ഏതൊരു ആങ്കർ പോയി ചോദിച്ചത് ടൂറ് പോയ സമയത്ത്, അതെ ടൂറ് പോയ സമയത്ത് നിങ്ങൾ വിചാരിച്ചത് ചോദ്യം എന്താണെങ്കിലും അയാൾ അതിനുള്ള മറുപടി എടുത്തോ, ഞങ്ങള് കുഴിയിൽ വിചാരിച്ചിട്ടല്ലല്ലോ പോയത്. അങ്ങനെ ഇവരെ ഇന്റർവ്യൂസിലൊക്കെ പല പല ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭാരമുള്ള ഈ മനുഷ്യൻ എങ്ങനെ പൊക്കിയെടുത്തു, അത്രയും കൊല്ലം മുന്നേ അങ്ങനെ കുറെ രസകരമായിട്ടുള്ള റിപ്ലൈസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവരൊരു വൈബ് തന്നെയാണ് ഇതിൽ അഭിനയിച്ചവർക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവരെ ഇതേ സെയിം വൈബ് അവർക്ക് ഭയങ്കരമായിട്ട് കിട്ടി, അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവും ചെയ്തു ആ വൈബ്. അതായത് ഇവര് കാസ്റ്റിംഗ് അടിപൊളിയാണ്. കാസ്റ്റിംഗ് അത് ഗണപതി ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ് ആണ്. കറക്റ്റ് സാധനം. അതിനിടയിൽ മറ്റേ ഞാൻ സിനിമ ഇറങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞത് ആസിഫ് അലി ഉണ്ടോ സംശയം, ടോവിനോ ആസിഫ് അലി ഈവൻ വിജയ് വരെ ഉണ്ടോ, ദളപതി വിജയ് ആ ഇന്നോട് ഒരാള് ചേട്ടാ ആ ഫോട്ടോയിലുള്ള ദളപതി വിജയ്. സിനിമ കാണാൻ പോകുമ്പോ ഞാനും ഇവരും മാത്രമേ സിനിമയിൽ ഇല്ലാത്തുള്ളൂ മനസ്സിലാക്കിയത്.
അങ്ങനെ പോയിട്ട് പിന്നെ അത് അതിന്റെ ആവശ്യം വന്നില്ല. ഇവര് തന്നെ അത് കാരണം അവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അതൊന്നുകൂടെ ബോറായിരുന്നു, വലിച്ചു നീട്ടി അവർക്കും കൂടെ ഉള്ളത്. അവർ ആ സ്ക്രീൻ ഫേസ് കൊണ്ടുവരുന്നത് ഒരു ക്യാമിയോ വരുമ്പോഴത്തേക്ക് ആ പടം ഇല്ലാതാവും. കാരണം റിയൽ സ്റ്റോറിയിൽ ക്യാമിയോ ഇല്ല, അതുകൊണ്ട് പിന്നെ അത് കാര്യമില്ല. എന്താണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പടം. പ്രേമലും അവിടെ ആഘോഷിക്കുന്നത്, തെലുങ്കില് മറ്റേ പോസ്റ്റർ ഒക്കെ കണ്ടേ മറ്റേ. എന്തായാലും അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവം അല്ലേ. നമ്മളെ സിനിമകൾ എല്ലാ നാട്ടിലും പോയിട്ട് ഭയങ്കര സംഭവമാകുമെന്ന് പറയുമ്പോഴേ നമ്മൾ എടുക്കാനുള്ള ചെയ്യണത്. എന്താണെങ്കിലും എന്താ പറയാ, മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ടൈം പ്രേമയുഗം ബോയ്സ് സിനിമ. ഈ വരും സിനിമകളും കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. തങ്കമണി ആണെങ്കിലും വലിയ സിനിമകള്, നമ്മുടെ ആട് ജീവിതം, അല്ല ചെറിയ സിനിമകൾ തന്നെ നമുക്ക് അത്ര അറിയില്ലടി. ഇത് വലിയ വലിയ പേര് കേട്ട സിനിമകളല്ല ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആവേശം കൊറേ സിനിമകള്, ഏപ്രിലില് ജയ് ഗണേഷ്, പിന്നെ ഇപ്പൊ ഏതാണ് കൊറേ പടങ്ങളുണ്ടല്ലോ, ബസൂക്ക, ടർബോ, ബസൂക്ക, ടർബോ, കൊറേ സാധനങ്ങളുണ്ട്. ബസൂക്ക അല്ലേ മമ്മൂക്കാന്റെ ടർബോ ഉണ്ടാണ് ബസൂക്ക. അങ്ങനെ കൊറേ സിനിമകളുണ്ട്. എന്തായാലും എല്ലാ സിനിമകളും വർഷങ്ങൾക്ക് ശേഷം മറ്റതുണ്ട്. നിവിൻ പോളിന്റെ കൺട്രി ഇന്ത്യ, മലയാളി ഫ്രം ലണ്ടൻ, അമേരിക്ക, എന്തോ പേര് മലയാളി ഫ്രം അമേരിക്ക ലണ്ടൻ. അതെ, അപ്പൊ അങ്ങനെ കുറച്ചധികം അടിപൊളി അടിപൊളി സിനിമകളൊക്കെ ഇറങ്ങി അല്ലേ ഇൻഡസ്ട്രി. 2024 ഇങ്ങോട്ട് പൊളിക്കണം അല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ സൈനിങ് ഓഫ് ഫ്രം ആരാ, മഞ്ഞുമൽ ബോയ്സ് അല്ല കുന്നുമൽ ബോയ്സ്, കുന്നുമൽ ബോയ്സ്, കുന്നുമൽ ബോയ്സ്, കുന്നുമൽ ബോയ്സ്. ഓക്കേ.